നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സാര ചെറിയാൻ. ഞാനൊരു ഡെൻറ്റൽ സർജൻ ആണ്. സുചീന്ദ്ര മെഡിക്കൽ മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞങ്ങളുടെ ഡെൻറ്റൽ വിങ് ഞങ്ങൾ തന്നെ റൺ ചെയ്യുവാണ്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞിലെ തന്നെ ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ പല്ല് ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പാല് കുടിച്ചിട്ട് ബോട്ടിൽ ഫീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് കുട്ടികൾ പാല് കുപ്പിയിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പല്ല് തുടയ്ക്കണം. ഒരു സോഫ്റ്റ് ഒരു തുണി വെച്ചിട്ട് പല്ല് തുടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് കുഞ്ഞിലെ തന്നെ പല്ല് കേട് വന്ന് തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഒരു ഇതനുസരിച്ച് അവർ കഴിച്ച് തുടങ്ങുന്ന പ്രായം തൊട്ട് പല്ല് ബ്രഷ് ചെയ്യാൻ ആയിട്ട് കൊച്ചിലെ തന്നെ അവരെ ശീലിപ്പിക്കണം. തുടക്കത്തിൽ നമ്മൾ പേരൻസ് തന്നെ പല്ല് തേപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അവരെ ബ്രഷ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഒരു എല്ലാ 6 മന്ത്സ് കൂടുമ്പം ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പിന്നെ പറയാനുള്ളത് പ്രഗ്നൻസിയിലാണ്. പ്രഗ്നൻസിയിൽ ആ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ പോയി ചെക്കപ്പ് ചെയ്യുന്നത് പല്ല് എന്തെങ്കിലും കേടുള്ള പല്ലൊക്കെ പ്രത്യേകിച്ച് ഒക്കെ കുറച്ചും കൂടെ ആഗ്രവേറ്റഡ് ആവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ സമയത്ത് ചെക്കപ്പ് ചെയ്ത് ആ സെക്കൻഡ് ട്രൈമസ്റ്റർ അതായത് ഫസ്റ്റ് 3 മന്ത്സ് കഴിഞ്ഞിട്ട് ഉള്ള സമയം അടുത്ത 3 മാസത്തിൻ്റെ ഇടയ്ക്കാണ് എന്ത് ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സമയം. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല സാധാരണ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അതെല്ലാം ശരിയാക്കി കൊണ്ടേ കുറച്ച് അത് നല്ലതായിരിക്കും. വേറെ പ്രശ്നങ്ങൾ വരാതെ കുറച്ച് നാളങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് രാത്രി പല്ല് തേക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളൊക്കെ അത് കൊച്ചിലെ തൊട്ടേ ശീലിക്കണം 2 നേരം പല്ല് തേക്കാനായിട്ട്. കൊച്ചു കുട്ടികളിൽ പല്ല് കേട് വരുമ്പോൾ തന്നെ അത് നിസ്സാരമായിട്ട് കാണരുത്. അത് കൊച്ചു പോകാനുള്ള പല്ലാന്ന് വിചാരിച്ച് പലരും അത് ശ്രദ്ധിക്കാതെ ഡോക്ടറെ പോയി കാണിക്കാറില്ല. അത് തുടങ്ങുമ്പോൾ തന്നെ ആ ഡിസ്കളറേഷൻ പല്ലേ കാണുമ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് അത് ഫില്ല് ചെയ്ത് അത് ആ പോകുന്ന സമയം വരെ അത് റെസ്റ്റോർ ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. പല്ല് അവരുടെ പെർമനൻ്റ് പല്ല് വരുന്ന വരെ ആ പല്ല് അവിടെ ഉണ്ടാകുന്നതാണ് ഐഡിയലായിട്ട്. അപ്പോൾ പിന്നെ കുറേ വരുന്ന പല്ലുകൾ നല്ല കറക്റ്റ് സ്ഥലത്തും വേറെ പ്രശ്നങ്ങൾ കൂടാതെ വരികയും ചെയ്യും. അപ്പോൾ ആ ഓരോ പല്ല് പോകുന്നതിന് ഓരോ സമയമുണ്ട്. മുമ്പിലത്തെ പല്ലായാലും പുറകിലത്തെ പല്ലായാലും ആ സമയം വരെ അതിനെ അവിടെ റെസ്റ്റോർ ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അതനുസരിച്ച് പേരൻസ് തന്നെ ചെക്ക് ചെയ്യണം. പിള്ളേരുടെ പല്ലടയ്ക്ക് നോക്കുക, കൊണ്ടുപോവുക. അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേദന വരാൻ നിൽക്കാതെ അതിന് മുമ്പേ ചികിത്സ ഇനീഷ്യലായിട്ടെല്ലാം ചെയ്ത് ശരിയാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കുട്ടികൾ ഒരു ബ്രഷ് ചെയ്യേണ്ട പ്രായം അവർക്ക് ആദ്യമേ അവരുടെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക കൊച്ചിലെ പതുക്കെ വേദനിപ്പിക്കാതെ. അതിനുള്ള സോഫ്റ്റ് ബ്രഷസൊക്കെ ആദ്യമേ അവൈലബിളാണ്. അപ്പം പല്ലിൻ്റെ ഇടയിലൊന്നും കയറിയിരിക്കാതെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പതുക്കെ അവരെ അവരുടെ കയ്യിലും ബ്രഷ് കൊടുത്ത് അവരെ ബ്രഷ് ചെയ്യാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് അവർക്കും കൊടുക്കുക. അപ്പോൾ അവർ പതുക്കെ അത് ഉപയോഗിച്ച് ഒരു ശീലം വന്നോളും അവർക്ക്. എന്നിട്ട് കൊച്ചുനാളി പിള്ളേർക്ക് കുട്ടികൾക്ക് പേസ്റ്റ് തുപ്പാൻ അറിയുന്നുണ്ടാവില്ല. അവർ പേസ്റ്റ് അങ്ങ് വിഴുങ്ങും ബ്രഷ്. അതുകൊണ്ട് കുറച്ചാൾ പേസ്റ്റ് ഇല്ലാതെ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ പേസ്റ്റുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് അപ്പോൾ അത് തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ വളരുന്തോറും അത് വ്യത്യാസം വരുത്താൻ പറ്റും ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ. കുട്ടികളിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പല്ല് പോയി വരുന്ന സമയം ഒരു ആദ്യമേ മുമ്പിലത്തെ പല്ല് പോകും, പിന്നെ കുറേ ഓരോരോ സമയം അനുസരിച്ചാണ് പല്ലുകൾ പോകുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് ഈ എല്ല് വളർച്ച, താടിയുടെ വളർച്ച അതൊക്കെ ചിലപ്പം അത് കൂടുതലായിട്ടൊക്കെ തോന്നും. അതുപോലെ ആ സമയത്തൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഗ്രോയിങ് സ്റ്റേജിൽ കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ആ സമയത്ത് കറക്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ട് അതിനുള്ള സജഷൻസ് തരും. ആ പ്രായത്തിൽ തന്നെ ചെയ്ത് അത് വളരുമ്പം കറക്റ്റ് നല്ല രീതിയിൽ പല്ലെല്ലാം ശ്രദ്ധിച്ച് അത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ആ സമയത്ത് പല്ലിന് കേടുണ്ടെങ്കിലും അതൊക്കെ ആ കറക്റ്റ് സമയത്ത് അത് അവർക്ക് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ആ പ്രായത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ കേടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആ അവർക്ക് മനസ്സിലാവുന്ന പ്രായത്തിൽ കാണിച്ചാൽ ഡോക്ടേഴ്സിന് കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് പറഞ്ഞ് അവർക്കൊരു ബോധം
വരുത്താൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നേരെ തെറ്റി വരുന്ന പല്ലുകൾ കുട്ടികളിൽ കാണുമ്പോൾ അത് ഐഡിയലായിട്ട് ചെയ്യുന്നത് എല്ലാ പല്ലും പോയി വരുമ്പോഴാണ്. പക്ഷേ ചില സ്റ്റേജ് കാര്യങ്ങൾ അത് ആ അതിന് ഈ എല്ലിൻ്റെ വളർച്ച അനുസരിച്ച് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ അതിന് മുമ്പേ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് അത് പറയും. അത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെക്കപ്പ് പോലെ പോയാലും മതി, അത് നമുക്കത് ഒരു എന്തെങ്കിലും ഇത് തോന്നിയാൽ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അത് എന്ത് ചെയ്യണം, ഏത് സ്റ്റേജ് ചെയ്യണം എന്നുള്ളത് പറയും. അപ്പോൾ അത് ഇപ്പോൾ പല്ല് നേരെ തെറ്റി വരുന്ന പല്ലാണെങ്കിൽ അത് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സമയവും അതെല്ലാം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പം വളരെ നേരത്തെ ആകാതെ ഒരുപാട് വൈകിയും ആവാത്ത സമയം നോക്കി അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റും. ജനറലായിട്ട് പല്ല് സൂക്ഷിക്കേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ബ്രഷിങ്, രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പ് പല്ല് ബ്രഷ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു ശീലമാക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, സ്വീറ്റ്സ് പല്ലിന് അഴുക്കാണ്. അതുപോലെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്ക കോള, അങ്ങനത്തെ സ്പ്രൈറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക പിള്ളേരിൽ പ്രത്യേകിച്ച്. അതെല്ലാം പല്ല് കേടാക്കാൻ ചാൻസസ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങൾ പല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ പല്ല് കേടുണ്ടാക്കാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകം അവരെ ബ്രഷ് ചെയ്ത് എന്ത് മധുരം കഴിച്ചാൽ തന്നെ ബ്രഷ് ചെയ്യാൻ ശീലിപ്പിക്കുക. വാ കഴുകണം ഉടനെ തന്നെ, അതുപോലെ അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യണം. അങ്ങനത്തെ മധുരമുള്ള ഫുഡ് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ റെഗുലർ ഡയറ്റിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അത് പല്ലിന് നല്ലതാണത്. ഒരുപാട് തണുപ്പുള്ള ഭക്ഷണം, അധികം ചൂടുള്ള ഭയങ്കര ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതും പല്ലിന് പൊതുവേ പ്രശ്നം ഉണ്ടാക്കാം. അതൊരു മോഡറേറ്റ് ഇതിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ പല്ല് നമുക്കൊരു പരിധി വരെ നമുക്ക് തന്നെ നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും.